मुख्यमंत्री दुरीश्वास निधि के अन्वेषण ऋव्यू हर्जी लोकायुक्त परा अन्वेषणवी सहकमें लोकायुक्त आवश्यप फुलबेचि विड़ान्ल बेचिटे विधि के पुनपरीशोधना हर्जी नल्ग्य जस्टिस जोसफ उपलोकायुक्त हारूणुल रशीद अटकू बेचान परगण की कुटरुड कूड़ा विशदांशी कुटरीव्यू हर्जी परगणचम लोकायुक्त परामर्शन रीती कीर्ति लोकायुक्त नमगम वाले प्रधानपेट निरीक्षण ई केसुमी बंधप लोकायुक्त उपलोकायुक्त इयती मंत्रिसभा तीन लोकायुक्त पैधि वरी एर्कक्ष वादमुन उपलोकायुक्त अच्छी अद नोटीस नल्कि कूड़ी कैटमेंट साधिकू उपलोकायुक्त अच्छी अडमिशन स्टेज प्राथमिक निगमन अब अद इत नोटीस नल्कि एर्भाग ते वाद कूड़ी कड़ीएड़ता अब स्वाभाविक नीति निषेधा वाले प्रधानपेट निरीक्षण लोकायुक्त അതോടൊപ്പം തന്നെ തീരുമാനം കുറ്റാരോപിതരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ കഴിയില്ലെന്നും ലോകായുക്ത പറഞ്ഞു മൂന്നംഗ ബെഞ്ചിന്റെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കണം മൂന്നംഗ ബെഞ്ച് കേസ് പരിഗണിക്കുമ്പോൾ ആദ്യ ഘട്ടത്തിൽ കേസ് പരിഗണിക്കുമ്പോൾ ഇത്തരത്തിൽ കുറ്റാരോപിതർക്ക് നോട്ടീസ് നൽകിയിരുന്നില്ല ഇനി മൂന്നംഗ വിശാല ബെഞ്ച് പരിഗണിക്കുമ്പോൾ ഇത് വിശദമായി അന്വേഷിക്കുമെന്നും ലോകായുക്ത പറഞ്ഞു സെക്ഷൻ 71 എന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റു കോടതികളിൽ വിധികളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ സെക്ഷൻ 71 ന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഈ കേസ് വിശാല ബെഞ്ചിന് വിട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ മറ്റു കോടതികളിൽ വിധികളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ലോകായുക്ത ഈ പരാതിക്കാരോട് പറഞ്ഞു ഒരു വർഷം മുമ്പ് കേസ് രണ്ട് ജഡ്ജിമാരും ശരിയായി മനസ്സിലാക്കിയിരുന്നു എന്ന് ആ ഘട്ടത്തിൽ ഈ പരാതിക്കാരന്റെ അഭിഭാഷകൻ പറഞ്ഞിരുന്നു അപ്പോൾ ലോകായുക്ത പറഞ്ഞത് തങ്ങൾ ഇത് മനപൂർവം ഒരു വർഷം വെച്ചുകൊണ്ടിരുന്നതല്ല ഇത് അത്യപൂർവ വിധിയുമല്ല സുപ്രീം കോടതിയിലും ഒരുപാട് വിധികൾ ഒരു വർഷത്തിന് ശേഷം വന്നിട്ടുണ്ട് ഇത് ചരിത്ര വിധിയൊന്നുമല്ല എന്ന പരാമർശമാണ് ഇപ്പോൾ ലോകായുക്ത നടത്തിയിരിക്കുന്നത് ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കീർത്തി കൂട്ടൻ ഇതിൽ ലോകായുക്ത വ്യക്തമാക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട് മൂന്നാമത്തെ ഒരു ജഡ്ജിന് മുന്നിലേക്കല്ല ഈ കേസ് വിട്ടത് ഇത് ഞങ്ങൾ രണ്ടു പേരും ഉൾപ്പെട്ട ഒരു മൂന്നംഗ ബെഞ്ചാണ് ഇത് പരിശോധിച്ച് തെളിവുകളും രേഖകളുമെല്ലാം പരിശോധിച്ച ശേഷമേ തീരുമാനം എടുക്കൂ എന്നാണ് ലോകായുക്ത വ്യക്തമാക്കുന്നത് അല്ലേ കീർത്തി വാദത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ലോകായുക്തയും ഉപലോകായുക്തയും പറഞ്ഞത് തങ്ങൾ ഇതുവരെ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല വിഷയം പരിശോധിച്ചാണ് ഇത്തരത്തിൽ മൂന്നംഗ ബെഞ്ചിൽ വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് മുൻപും ഇത്തരം തീരുമാനങ്ങൾ രണ്ടംഗ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് അന്ന് അത്തരം തീരുമാനങ്ങളെ നിങ്ങൾ എതിർത്തിരുന്നു എന്ന് പരാതിക്കാരന്റെ അഭിഭാഷകനോട് ലോകായുക്ത ചോദിച്ചു ഈ അതേസമയം തന്നെ ആ ഘട്ടത്തിൽ ഈ പരാതിക്കാരൻ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം പറഞ്ഞത് ഈ കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞു എന്നാണ് എന്നാൽ അത്തരത്തിൽ അന്വേഷണം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടില്ലെന്ന് ലോകായുക്ത ഇതിന് മറുപടിയും നൽകി ഈ കേസിൽ ഒരു അന്തിമ തീർപ്പിലേക്ക് രണ്ടംഗ ബെഞ്ച് എത്തിയിരുന്നില്ലെന്ന് ലോകായുക്ത പറഞ്ഞു മൂന്നംഗ ബെഞ്ചിന് മുന്നിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വാദിക്കാമെന്നും ലോകായുക്ത അറിയിച്ചിട്ടുണ്ട് തെളിവുകളും രേഖകളും അഭിപ്രായങ്ങളും ഒക്കെ പരിശോധിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനം എടുക്കൂ എന്നും ലോകായുക്ത അറിയിച്ചു ഈ പരാതിക്കാരോട് ലോകായുക്ത പറഞ്ഞിരിക്കുന്നു നിങ്ങളും ആ അന്വേഷണത്തിലുണ്ട് ആ അന്വേഷണത്തോട് നിങ്ങൾ സഹകരിക്കാൻ വേണ്ടതെന്നും ലോകായുക്ത പറഞ്ഞു മൂന്നാമത്തെ ഒരു ജഡ്ജിന് മുന്നിലേക്കല്ല കേസ് വിട്ടത് അത്തരമൊരു തെറ്റിദ്ധാരണാജനകമായ ആ ഒരു തെറ്റിദ്ധാരണ പടർത്തുന്നതിന് വേണ്ടി പരാതിക്കാരൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇതൊരു മൂന്നാമത്തെ ജഡ്ജിന് മുന്നിലേക്ക് കേസ് വിട്ടതല്ല തങ്ങൾ രണ്ടുപേരും ഈ ഇപ്പോഴുള്ള ലോകായുക്തയും ഉപലോകായുക്തയും ഉൾപ്പെട്ട മൂന്നംഗ ബെഞ്ചിലാണ് കേസ് വിട്ടിരിക്കുന്നത് നിങ്ങൾ മനപൂർവ്വം അത് മറച്ചു വെക്കുകയാണെന്നും ലോകായുക്ത പരാതിക്കാരനോട് പറഞ്ഞു ഇത്ര ഇങ്ങനെ ഈ ഒരു മൂന്നംഗ ബെഞ്ചിന് വിടാനുള്ള ഓർഡറിനെ നിങ്ങൾ ചോദ്യം ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ഉപലോകായുക്ത പറഞ്ഞു നിങ്ങൾ അന്വേഷണവുമായി സഹകരിക്കണം മൂന്ന് ജഡ്ജിമാരും ഒരുമിച്ച് അന്വേഷണം നടത്തും അപ്പോൾ ഇപ്പോഴുള്ള ഈ അഭിപ്രായം മാറിയേക്കാമെന്നും ലോകായുക്ത പറഞ്ഞു പ്രീ അഡ്മിഷൻ സ്റ്റേജിൽ അന്വേഷണം നടത്താൻ സാധിക്കില്ല നോട്ടീസ് നൽകി ഐതർഭാഗത്തിലൂടെ കേൾക്കാനുള്ള കാര്യങ്ങൾ കേട്ട ശേഷം മാത്രമേ തുടർ നടപടി എടുക്കാൻ സാധിക്കുകയുള്ളൂ മന്ത്രിസഭാ തീരുമാനം ലോകായുക്ത പരിധിയിൽ വരില്ലെന്ന് എതിർകക്ഷികൾ വാദമുന്നയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കേട്ടതിന് ശേഷം മാത്രമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നും ലോകായുക്ത അഭിപ്രായപ്പെട്ടു